ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കടല കൊണ്ടൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇത് കടല വെച്ചിട്ടൊരു സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു കപ്പ് കടല എടുക്കുന്നുണ്ട്. ഈ കടല ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് പോയ ശേഷം നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഇത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വെയിലൊക്കെ നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് കടലയൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ച് താമസിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ കടല പെട്ടെന്ന് തന്നെ ആകെ കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടി വരും. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ കടലയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. എല്ലാ കടലയും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങ് പൊട്ടി വരത്തൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കടല എടുത്ത് നോക്കുമ്പോൾ ഒന്ന് കടിച്ച് നോക്കുമ്പോൾ അത് പൊട്ടുന്നുണ്ടെങ്കിൽ നല്ലോണം കടിച്ച പൊട്ടുന്നുണ്ടെങ്കിൽ അത് റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സ്റ്റേജ് ആകുമ്പോഴത്തേനും നമുക്കതിനൊന്ന് വാങ്ങി വയ്ക്കാം. കടല ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കടല പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ആ തൊലിയൊക്കെ കളഞ്ഞ് കുരു മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം എന്ന് പറയുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിയോടുകൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ അങ്ങനെ പൊടിച്ചാലാണ് നമ്മുടെ ഈ സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലൊരു ചെറിയ ചെറിയ തരിയോടുകൂടി നമ്മൾ പൊടിച്ചെടുത്ത് വെക്കണം. ഇനി നമുക്കൊരു പാനിനകത്തേക്ക്, ചൂടായ പാനിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം ജീരകം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ 1 കപ്പോളം നമ്മൾ സെയിം കടല എടുത്ത കപ്പില്ലേ, ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ചുമന്ന അവലിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അവൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, ഒരു 2-3 മിനിറ്റിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിക്കിട്ടും കേട്ടോ. അപ്പം ഈ അവലിന് പകരമായിട്ട് നമുക്ക് മട്ട റൈസ് ഇല്ലേ, ബ്രൗൺ റൈസ് അതൊരു 1/2 കപ്പ്, റൈസ് ആണെങ്കിൽ ഒരു 1/2 കപ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. ഒന്നുമില്ലെങ്കിൽ അവൽ അല്ലെങ്കിൽ റൈസ് ഏതെങ്കിലും മതി കേട്ടോ. അപ്പോൾ അവലാണെങ്കിൽ 1 കപ്പ് ചേർക്കണം, റൈസ് ആണെങ്കിൽ നമ്മൾ 1/2 കപ്പ്. അപ്പം ഈ വൈറ്റ് റൈസും വൈറ്റ് അവലും കഴിഞ്ഞ് നല്ലത് ഈ ബ്രൗൺ റൈസിൻ്റെയും അവലും പിന്നെ ബ്രൗൺ റൈസും ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനെ അവലും ചൂടാറിയ ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതും അതുപോലെ തന്നെ സെയിം കടല പോലെ തന്നെ ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ കടലയും അവലും നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1 കുഞ്ഞ് ഏത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈ ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മളൊരു ചൂടായ പാനിനകത്തേക്ക് ഒരു 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഈ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടണം നമുക്ക് ഈ പഴം, അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഉരുക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പം ശർക്കര അങ്ങനെ പൊട്ടിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും, അത് മെൽട്ടായി കിട്ടും. പിന്നെ ഞാൻ കടലയൊക്കെ അളന്ന സെയിം കപ്പിലാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നല്ലോണം ഒന്ന് ശർക്കര ഒന്ന് മെൽട്ടായി വരുമ്പോൾ അതിനെ ഒന്നും അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിനെ ഒരു വലിയ പാനിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നല്ലോണം തിളയൊന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 കപ്പ് തേങ്ങയും പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ ഏത്തപ്പഴവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയും പഴവും നമ്മുടെ ശർക്കരയ്ക്കകത്തേക്ക് ഇട്ട് 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കടലയും പിന്നെ അവലും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. എന്നാൽ നല്ല ഹെൽത്തിയും ആണ്. എന്തായാലും എല്ലാവരുടെ വീട്ടിലും 1 കപ്പ് കടലയൊക്കെ എടുക്കാനുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, 1 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അഥവാ വേറെ ഏതെങ്കിലും നട്സാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി അതിനുശേഷം ഞാനിവിടെ 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഫ്രീസായിട്ടിരിക്കുവാണ് കേട്ടോ, തണുപ്പായതുകൊണ്ട്. അപ്പം ഞാൻ ഉരുക്കിയില്ല, എന്തായാലും നമ്മുടെ ഈ മിക്സ് നല്ല ചൂടാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇടുമ്പോഴത്തേനും ഉരുക്കിക്കോളും. പിന്നെ വേറെന്താണ്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മുടെ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് അതുപോലെ ഉരുട്ടിയെടുക്കാം.
ഞാനിവിടെ ഒരു ചെറിയ തവിയിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ തവിയുടെ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് യൂട്യൂബിൽ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാനും അതുപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് ലഡു ഒക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇതുപോലെ ഇതാ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിലൂടെ അപ്പം വീണ്ടും കാണാം.